അമിതമായ ഉച്ചഭാഷണി പ്രയോഗത്തിന്റെ ദോഷഫലങ്ങൾ ഏറെയാണ്. മനുഷ്യന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഉച്ചഭാഷണി ശല്യം. മാത്രമല്ല പൊതുജന ആരോഗ്യത്തിന് ഭീഷണിയുമാണ്. മനുഷ്യന്റെ കേൾവി ശക്തി ക്രമേണ ഇല്ലാതാക്കുന്നതിനും തൊഴിലിലെ കാര്യക്ഷമത കുറയ്ക്കുന്നതിനും രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നതിനും ഇത് ഇടയാക്കും. കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പോലും സാധിക്കില്ല. ഹൃദയസ്പന്ദന നിരക്കും ശ്വാസോച്ഛ്വാസ നിരക്കും വർദ്ധിക്കും. ഇങ്ങനെ നിരവധി ജീവിത പ്രശ്നങ്ങളാൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഉച്ചഭാഷണികൾ ഉണ്ടാക്കുന്ന ശല്യം. ഉച്ചഭാഷണിയുടെ ഉപയോഗത്തിൽ ഗുരുതരമായ നിയമലംഘനം നടക്കുന്നതായാണ് ഉയരുന്ന ആക്ഷേപം. മുസ്ലിം പള്ളികളിൽ വാങ്കുവിളിക്കായി ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതിൽ കടുത്ത ശബ്ദമലിനീകരണമാണ് ഉണ്ടാകുന്നത്. പള്ളികളിലെ ഉച്ചഭാഷണി ഉപയോഗം മതപരമല്ലെന്ന് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ നേരത്തെ പ്രസ്താവന ഇറക്കിയിരുന്നു. പള്ളികളിലെ ഉച്ചഭാഷണി ഉപയോഗം നിയന്ത്രിക്കണമെന്ന പണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ജംഇയ്യത്തുൽ ഉലമ നേതാക്കൾ അന്ന് നിലപാട് വ്യക്തമാക്കിയത്. ബാങ്കുകളികൾക്കൊപ്പം പള്ളിയിൽ എത്തിയവരെ നിസ്കാരത്തിന് അണിനിരത്തുന്നതിനുള്ള ഇഖാമത്ത്, മൗലിദ്, സ്വലാത്ത് ദിക്റുകൾ എന്നിവയെല്ലാം ഉച്ചഭാഷണി ഉപയോഗിച്ച് ശബ്ദഘോഷത്തോടെ നടത്തുന്നതിനെ തുടർന്ന് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തേണ്ടി വന്നതെന്നും സമസ്ത നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാധനാലയങ്ങളിൽ അതിൻ്റെ തനിമ നഷ്ടപ്പെടുത്തുന്ന ഇത്തരം ഉപകരണങ്ങളും യന്ത്രങ്ങളും ഉപയോഗിക്കരുതെന്ന് നിർബന്ധമുള്ള വിശ്വാസി സമൂഹത്തിന് ഇതുമൂലം ഉണ്ടാകുന്ന ശല്യവും കൂടി പരിഗണിക്കേണ്ടതും പരിഹരിക്കപ്പെടേണ്ടതുമാണ് എന്ന് സമസ്ത നേതാക്കൾ പറഞ്ഞത്. 2017 മുംബൈ ഹൈക്കോടതി മുസ്ലിം പള്ളികളിലെ ഉച്ചഭാഷണികൾ നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരുന്നു. ശബ്ദമലിനീകരണ പരിധി ലംഘിക്കുന്ന തരത്തിൽ ഉച്ചഭാഷണി ഉപയോഗം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും പരിശോധനകൾക്ക് അധികൃതർ തയ്യാറാകുന്നില്ല. ആഘോഷങ്ങൾക്കും സമ്മേളനങ്ങൾക്കുമെല്ലാം നിയമം ലംഘിച്ച് ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതായാണ് ആക്ഷേപം. 2022 നോയിസ് പൊല്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം ആംപ്ലിഫയറിൽ നിന്ന് 300 മീറ്റർ അകലത്തിൽ മാത്രമേ ഉച്ചഭാഷണി പ്രവർത്തിപ്പിക്കാവൂ. എന്നാൽ ഇപ്പോൾ 1.5 കിലോമീറ്റർ അകലത്തിൽ വരെ ഉച്ചഭാഷണികൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് കോളാമ്പുകളുടെ ഉപയോഗം നിരോധിച്ചിട്ടുണ്ട്. പകരം ബോക്സുകളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. വാണിജ്യ മേഖലയിൽ പകൽ നേരത്ത് 65 രാത്രിയിൽ 55 ഡെസിബൽ ശബ്ദം മാത്രമേ പുറപ്പെടുവിക്കാനാവൂ. ആൾതാമസമുള്ള പ്രദേശത്ത് പകൽ നേരത്ത് 55 രാത്രിയിൽ 45 ഡെസിബൽ ആണ് അനുവദിച്ചിട്ടുള്ള ശബ്ദ തീവ്രത. ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോടതി, വന്യജീവി സങ്കേതങ്ങൾ എന്നിവയുടെ 100 മീറ്റർ ചുറ്റളവിൽ ഉച്ചഭാഷണി ഉപയോഗിക്കാൻ പാടില്ല. രാത്രി 10 മണിക്ക് ശേഷം ഉച്ചഭാഷണി ഉപയോഗിക്കുന്നുവെങ്കിൽ അത് അടച്ചുമൂടിയ ഹാളുകളിൽ മാത്രമേ ആകാവൂ എന്ന് നിയമമുണ്ട്. തുറസായ സ്ഥലങ്ങളിൽ സ്റ്റേജ് പരിപാടികൾ നടത്തുന്നുവെങ്കിൽ പരിപാടി തുടങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പ് മാത്രമേ ഉച്ചഭാഷണി പ്രവർത്തിപ്പിക്കാവൂ. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ ഉച്ചഭാഷണി ഉപയോഗിക്കരുത്. വാഹനം നിർത്തിയ ശേഷം മാത്രമേ ഉച്ചഭാഷണി പ്രവർത്തിപ്പിക്കാവൂ. ഇവയുടെയൊക്കെ നഗ്നമായ ലംഘനമാണിപ്പോൾ നടക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. DYSP ആണ് ഉച്ചഭാഷണി ഉപയോഗിക്കാൻ അനുവാദം നൽകുന്നത്. അനുമതി പത്രത്തിൽ ഈ വിവരങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാവും. എന്നാൽ തുടർ പരിശോധനയ്ക്ക് പോലീസ് തയ്യാറാകുന്നില്ലെന്നാണ് മുഖ്യ ആക്ഷേപം. അനുമതി നൽകുമ്പോൾ പറഞ്ഞിട്ടുള്ള നിബന്ധനകൾ ലംഘിക്കുന്നതായി ബോധ്യപ്പെട്ടാൽ പോലീസിന് ബന്ധപ്പെട്ടവരുടെ പേരിൽ കേസെടുക്കാവുന്നതാണ്. എന്നാൽ പലപ്പോഴും അത് ഉണ്ടാവാറില്ല. റവന്യൂ അധികൃതരും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. കോളാമ്പികൾ വെച്ച് അലറി സ്ഥിരമായി ശബ്ദശല്യം ഉണ്ടാക്കുന്നതിനെതിരെ കോടതി കയറിയത് ആലപ്പുഴ PP സുമനൻ എന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ പ്രയത്ന ഫലമായി ഉച്ചഭാഷണി ശബ്ദശല്യം കർശനമായി തടഞ്ഞുകൊണ്ട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിയമവിരുദ്ധമായി ഉച്ചഭാഷണി പ്രവർത്തിപ്പിക്കുന്നവർക്ക് 5 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് കുറഞ്ഞ ശിക്ഷ. ഉച്ചഭാഷണികൾ വെച്ച് മനുഷ്യരെ ദ്രോഹിക്കുന്നവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്ത അധികൃതർ ദയവ് ചെയ്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികൾ മാനിക്കാൻ തയ്യാറാകണം. വെബ് ഡെസ്ക്, പുത്തുമായി ന്യൂസ്.